നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ മുത്തായ സഹൽ അബ്ദുൽ സമദിനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ക്ലബ്ബുകൾ കറങ്ങുന്നുണ്ട്. അതിൽ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് ക്ലബ്ബുകളിൽ ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് മോഹൻ ബഗാനുമാണ്. മോഹൻ ബഗാൻ പല ഓഫറുകളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായും ഒരു സ്വാപ്പ് ഡീൽ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒന്നുകിൽ ലിസ്റ്റിനെയോ അല്ലെങ്കിൽ പ്രീതത്തെയോ തന്നുകൊണ്ട് സഹലിനെ ക്ലബ്ബിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മോഹൻ ബഗാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ രണ്ട് ശ്രമങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലൊരു സ്വാപ്പ് ഡീലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതായത് ലിസ്റ്റിനെയും പ്രീതത്തെയും തന്നിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റിനെയും പ്രീതവും രണ്ടുപേരെയും വെച്ചിട്ട് അതിലാരെങ്കിലും ഒരാൾക്കും സെലക്ട് ചെയ്തിട്ട് പകരം സഹലിനെ തരും എന്നുള്ള രീതിയിലേക്കുള്ള ഡീൽ, അതിന് ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പറച്ചിൽ അത്ര നല്ല രസമുണ്ടെന്ന് പറയാം. കാരണം നേരത്തെ തന്നെ പല താരങ്ങളുടെ പേര്, സുഭാഷിഷ് ബോസ് അടക്കമുള്ള താരങ്ങളുടെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളോട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ മോഹൻ ബഗാൻ. ഏറ്റവും ഒടുവിൽ സഹലിൻ്റെ കേസ് വന്നപ്പോഴാണ് അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. പല ഡീലുകളും ഓഫറുകളും ഒക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു സ്വാപ്പ് ഡീലിലേക്ക് ഇപ്പോൾ പോകാൻ താല്പര്യമില്ല എന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അവരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം. അങ്ങനെയാണെങ്കിൽ സഹലിന് വേണ്ടിയിട്ടുള്ള ശ്രമം മോഹൻ ബഗാൻ ഉപേക്ഷിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. പകരം താരത്തിനൊപ്പം തന്നെ ട്രാൻസ്ഫർ ഫീ അടക്കം കൊടുത്തുകൊണ്ട് സഹലിനെ മോഹൻ ബഗാനിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ എത്ര താരങ്ങളെ കൊടുക്കണം എന്ന കാര്യത്തിൽ വരെ അവർ ചർച്ച തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ മോഹൻ ബഗാനിൽ നിന്നൊരു താരത്തെയും അതിനൊപ്പം തന്നെ സഹലിന് ട്രാൻസ്ഫർ ഫീസും അടക്കം കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരു പടി മുന്നിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാംഗ്ലൂരു ഈ റേസിൽ തൊട്ടു പുറകിൽ തന്നെയുണ്ട്. ഒരു പക്ഷേ മോഹൻ ബഗാൻ ഇതിൽ നിന്ന് പിൻവലിഞ്ഞാൽ ബാംഗ്ലൂരു അടുത്ത ഓപ്ഷൻ്റെയുമായിട്ട് മുന്നോട്ട് പോകും. അത് മോഹൻ ബഗാനെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയാകുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹലിന് വേണ്ടിയിട്ട് ഒരു പടി മുന്നിൽ കടന്ന് ഒരു താരത്തെയും അതിനൊപ്പം ട്രാൻസ്ഫർ ഫീ കൊടുത്താലും സഹലിനെ കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് മോഹൻ ബഗാൻ ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. മാത്രമല്ല നമ്മുടെ ലിസ്റ്റിനെ ഒഡീഷ പൊക്കിയെടുക്കാനുള്ള എല്ലാ ഡോക്യുമെൻസും കഴിഞ്ഞെന്ന് തോന്നുന്നു. ലാസ്റ്റ് റൗണ്ടിലേക്ക് ലിസ്റ്റിൻ്റെ പേര് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒഡീഷ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിനെ പൊക്കിയെടുക്കാൻ ഒഡീഷ അവിടെ തയ്യാറായി നിൽക്കുകയാണ്. സഹലുമായി ബന്ധപ്പെട്ട് ഡീലിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങളെ എത്ര രണ്ടോ മൂന്നോ താരങ്ങളെ വിട്ടുകൊടുത്ത് അതിനൊപ്പം തന്നെ ട്രാൻസ്ഫർ ഫീ കൊടുത്താലും കുഴപ്പമില്ല, സഹലിനെ ക്ലബ്ബിലേക്ക് കൊണ്ടുവരാം എന്ന് ഉറച്ച തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മോഹൻ ബഗാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഡീൽ എന്താകും എന്നൊരു ആകാംക്ഷയിലാണ്. കാരണം ഇനി പ്രീ സീസൺ തുടങ്ങാൻ അധികം ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മറ്റ് ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹലിൻ്റെ ഡീലിലേക്ക് പിന്നോട്ട് പോകാൻ മോഹൻ ബഗാൻ തയ്യാറല്ല. മറ്റ് ഡീലുകൾ എന്താണ്, ട്രാൻസ്ഫർ ഫീ കൊടുത്ത് അല്ലെങ്കിൽ താരങ്ങളെ കൊടുത്ത് സഹലിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ മോഹൻ ബഗാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം കൂടി എത്തിയിരിക്കുകയാണ്. ഐ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബിഗാർ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ക്ലബ്ബിലേക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലം ക്ലബിനൊപ്പം കളിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പകരം ഈ കൊല്ലം ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദൻ എസിക്ക് വേണ്ടി തന്നെയായിരിക്കും ഇത്തവണയും അദ്ദേഹം ജേഴ്സി അണിയുക. അതിനുശേഷം അടുത്ത വർഷം തൊട്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം അംഗമായി ബിഗാർ സിംഗ് ഉണ്ടാകുമെന്ന കാര്യം ഏകദേശമൊക്കെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അടുത്ത സീസൺ തൊട്ട് ബിഗാർ സിംഗ് നമ്മൾക്കൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ 22 വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വില 1 കോടി രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിഗാർ സിംഗിനെ. ബിഗാർ സിംഗിന് വേണ്ടിയിട്ട് ചെന്നൈ അടക്കമുള്ള ക്ലബ്ബുകൾ നല്ല മത്സരം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ബിഗാർ സിംഗിനെ നമ്മൾ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അക്കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ് മാനേജ്മെൻറ്റ്. കാരണം ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന താരങ്ങളെല്ലാം 22-23 വയസ്സിനകത്തുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ സേഫ് ആണ് എന്ന് പറയേണ്ടി വരും. എന്നാലും ബിഗാർ സിംഗ് ഇത്തവണ ക്ലബിനൊപ്പം ഉണ്ടാകില്ല, പക്ഷേ അടുത്ത വർഷം ക്ലബിനൊപ്പം ഉണ്ടാകും. അതേസമയം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെയധികം മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബിൽ നിന്ന് ആളുകൾ പോകുന്നു, വരുന്നു, കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെ വയ്യ, അങ്ങനെ ചെന്നൈയിലേക്ക് പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ആകെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സഹലിൻ്റെ കാര്യത്തിൽ എന്താകും തീരുമാനം എന്നുള്ള കാര്യം നമുക്ക് ഉടനെ അറിയാൻ കഴിയും. അതേസമയം നമ്മൾ കാത്തിരുന്ന ബികാഷ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇനി ക്ലബിനൊപ്പം ഉണ്ടാകും.